Hi guys, welcome to WeOne videos. Appo nammal ini cheyyan video endu nu vacha afternoon doll engine undakkunnu nokkam. Appo ellavarum video kaanadhinu munne like button onnu press cheya, adu pole thanne subscribe um cheya. Appo namukku video like pogam. ആഫ്രിക്കൻ ഡോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ന്യൂസ് പേപ്പർ വേണം, പിന്നെ സെല്ലോ ടേപ്പ്, പിന്നെ സിസേഴ്സ്, പിന്നെ ഒരു ബ്രഷ്, പിന്നെ ഒരു നമ്മുടെ ഈർക്കിലി, അക്രിലിക് പെയിൻറ്റ്, ഒരു റബ്ബർ ബാൻഡ്, പിന്നെ ഫെവിക്കോ. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു വലിയ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ കൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇത് ചുരുട്ടുന്ന സമയത്ത് നല്ല പോലെ ടൈറ്റ് ആയിരിക്കണം. ടൈറ്റായിട്ടില്ലെങ്കിൽ ദൂരിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ടൈറ്റായിട്ട് വേണം നമ്മളിതിനെ ചുറ്റാൻ വേണ്ടി. നമ്മൾ ഏറ്റവും അറ്റത്ത് നമ്മളെ ഗം വെച്ചിട്ട് ഒട്ടിക്കണം. ഇന്നിട്ട് നമുക്ക് ഈർക്കിൽ നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാം. നല്ലപോലെ ഒട്ടിക്കണം. അപ്പം ഇപ്പം നമ്മളുടെ ഒരു പേപ്പർ സ്ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പേപ്പേഴ്സെല്ലാം നമുക്ക് പേപ്പർ സ്ട്രിപ്പായിട്ട് എടുക്കാം. ഞാനിവിടെ ഓൾറെഡി കുറച്ച് പേപ്പർ സ്ട്രിപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പേപ്പർ സ്ട്രിപ്പ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡോളിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പേപ്പർ സ്ട്രിപ്പ് എടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ നടുക്കൂട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. നടുക്കൂട്ട് നല്ലപോലെ പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതിനെ നമ്മൾ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിവിടെ പ്രസ്സും ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതിൻ്റെ ഹെഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പേപ്പർ സ്ട്രിപ്പ്. ഇതിനെ നമുക്കിങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുക്കണം. നമുക്ക് അടുത്ത സ്ട്രിപ്പ് അവിടെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഒരു തലേന്റെ ഷേപ്പ് ആവുന്ന വരെ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ തല പോർഷൻ മൊത്തം ഇവിടെ പേപ്പർ സ്ട്രിപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ
അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് പാട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാട്ടുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇതുപോലുള്ളൊരു സ്ട്രിപ്പാണ്. ഇതിനെ നടുഭാഗത്ത് ഇങ്ങനെ വെക്കാം, എക്സാക്ട്ലി ഒരു നടുഭാഗത്ത് വെക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ടോട്ടൽ 6 സ്ട്രിപ്പ് വേണം ഇതിൻ്റെ ബോഡി പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 6 സ്ട്രിപ്പിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. നമ്മളിവിടെ ഓൾറെഡി ഹാൻഡ് പാർട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രിപ്പ് നടുക്കെ കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 6 സ്ട്രിപ്സും ഫോൾഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 6 സ്ട്രിപ്സും ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ നടുക്കോട്ട് വെച്ച് കൊടുക്കാം ഓരോന്നിനെ. ഇവിടെ 3, അതുപോലെ തന്നെ ഈ സൈഡിൽ 3. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇതിപ്പോൾ നമ്മളിവിടെ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇവിടെ ഒട്ടിക്കാം. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെല്ലോ ടേപ്പാണ്. ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നല്ലപോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ അപ്പർ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു സ്കേർട്ട് വെച്ച് കൊടുക്കാം. ഈ താഴത്തിലെ പോർഷൻസ് കുറച്ച് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ സ്കേർട്ടിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ കുറച്ച് നല്ല സ്ട്രിപ്സ് വേണം. ഇത് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഈ ഒരു പോർഷൻ മാത്രം താഴത്തോട്ട് അമർത്താൻ പാടില്ല, മുകളിൽ മാത്രം ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാം മുകളിലെ ഭാഗം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എല്ലാ സ്ട്രിപ്സും നമുക്കിതിന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഇതിപ്പോൾ ആദ്യത്തെ ഒരു ലെവൽ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ത്രെഡ് വെച്ച് കെട്ടാം. Thank you.
നിങ്ങൾക്ക് ത്രെഡ് അല്ലെങ്കിൽ സെലോടാപ്പ് വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇതുപോലുള്ള കുറച്ച് പേപ്പർ സ്ട്രിപ്സ് വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടി ഒട്ടിക്കാം. അതായത് നിങ്ങൾക്ക് എത്ര വലിയ സ്കേർട്ട് വേണോ അത്ര നിങ്ങൾക്ക് പേപ്പർ സ്ട്രിപ്പ് ഒട്ടിക്കാവുന്നതാണ്. നമ്മളുടെ ഡോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ ഇവിടെയുള്ള പോർഷൻസ് എല്ലാം കുറച്ച് മൂച്ച് കളയാം. ഏകദേശം ഇപ്പം നമ്മളെല്ലാ പോർഷൻസും കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ താഴത്തെ പോർഷനും കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. ഈ ഒരു ഡോൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു ലെവല് കിട്ടുക നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്കൊന്ന് പേപ്പർ വെച്ച് പേപ്പർ സ്ട്രിപ്സ് വെച്ചിട്ട് ചുറ്റാം. ഇപ്പം നമ്മളിവിടെ ടോപ്പ് പോർഷൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ദാ ടോപ്പ് പോർഷൻ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി കെട്ടിക്കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഒരു പേപ്പർ സ്ട്രിപ്പ് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്തുള്ള പേപ്പർ സ്ട്രിപ്പ് കെട്ടിക്കൊടുത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രണ്ട് കൈകൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അത്ര നല്ല ഭംഗിയില്ല. അപ്പം ഇതിങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിലാക്കി കൊടുത്ത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമുക്കൊരു ചെറിയൊരു ചട്ടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പേപ്പർ സ്ട്രിപ്പ് എടുക്കുക, ഇതിങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു. എല്ലാ പേപ്പർ സ്ട്രിപ്പും ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടീൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടുക്കൂട്ടി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഉള്ളിലൊന്ന് ബ്രഷ് ഇട്ട് ഒട്ടിക്കണം. നമ്മുടെ ചട്ടി ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്ട്രിപ്സിൻ്റെ ഇടയിൽ കൂടിയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗമ്മ് അമർത്താം. ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒരു മാക്സിമം ഒരു 5 hours വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം.
ഇതിൽ നമുക്ക് നമ്മളുടെ രീതിയിൽ നമ്മളുടെ ഒരു ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് ഇതിന് കളർ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി ഒന്ന് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ചട്ടി ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഓൾറെഡി ഞാൻ ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.